രാജ്യാന്തര അവയവക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും വഞ്ചനാകുറ്റവും ചുമത്തി. മുഖ്യപ്രതി മധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒളിവിൽ പോയതെന്ന് കിഡ്നി വിൽപ്പന നടത്തിയ ഷമീറിന്റെ മൊഴി. പോലീസിനെതിരെ ഫേസ്ബുക്കിലൂടെ വീഡിയോ ചെയ്യാൻ മധു ആവശ്യപ്പെട്ടതായും ഷമീർ മൊഴി നൽകി. രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പിടിയിലായ മൂന്ന് പ്രതികൾക്കെതിരെയും അന്വേഷണ സംഘം പുതിയ വകുപ്പുകൾ ചുമത്തി. ഗൂഢാലോചനാകുറ്റവും വഞ്ചനാകുറ്റവുമാണ് പുതിയ വകുപ്പുകൾ. പോലീസ് കസ്റ്റഡിയിലെടുത്ത പാലക്കാട് സ്വദേശി ഷമീറിനെ കേസിൽ മാപ്പ് സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഏപ്രിലാണ് ഷമീർ ഇറാനിൽ പോയി കിഡ്നി വിൽപ്പന നടത്തിയത്. 20 ലക്ഷം രൂപ നൽകാമെന്ന സംഘം വാഗ്ദാനം നൽകിയെങ്കിലും 6 ലക്ഷം രൂപ മാത്രമാണ് ഷമീറിന് ലഭിച്ചത്. കേരളത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് സാബിത്ത് അറസ്റ്റിലായത്. ഇതോടെ ഇറാനിൽ നിന്ന് മധുവാണ് ഒളിവിൽ പോകാൻ ഷമീറിനോട് നിർദ്ദേശിച്ചത്. ഒളിവിലിരുന്ന് പോലീസിനെതിരെ വീഡിയോ ചെയ്യാൻ നിർദ്ദേശിച്ചതും മധുവാണ്. കിഡ്നി വിൽപ്പന നടത്തിയിട്ടില്ലെന്നും പോലീസ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യാനാണ് നിർദ്ദേശിച്ചത്. നെടുമ്പശ്ശേരിയിലെ ഓർഗൻ ട്രേഡിംഗ് കേസിൽ നമ്മുടെ സോൾ മലയാളി ഡോണർ ഷമീറിനെ കിട്ടിയിട്ടുണ്ട്. സോ അയാളുടെ വിശദമായ മുറി നമ്മൾ എടുത്തു. മുറി പ്രകാരം നമ്മൾ ഈ കേസിൽ ഒരു 120B പിന്നെ സെക്ഷൻ 420 IPC ആഡ് ചെയ്തിട്ടുണ്ട്. ഷമീറിനെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഇടത് കിഡ്നി നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ മാപ്പ് സാക്ഷിയാക്കാനാണ് തീരുമാനം. കൂടുതൽ പേർ അവയവ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ടതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പലരും പിന്നീട് ഇടനിലക്കാരായി മാറുകയായിരുന്നു. മുഖ്യപ്രതിയായ മധുവിനെ ഇറാനിൽ നിന്ന് ഉടൻ നാട്ടിലെത്തിക്കാനാണ് നീക്കം. റിപ്പോർട്ടർ.